പഞ്ചാബ് നാഷണൽ ബാങ്കിനെ 13,500 കോടി രൂപ കബളിപ്പിച്ച കേസിൽ വജ്രവ്യാപാരി നീരവ് മോദിയെ സ്കോട്ട്ലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. കേസ് വീണ്ടും പരിഗണിക്കുന്ന മാർച്ച് 29 വരെ ഇയാളെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. അടുത്തിടെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നീരവിനെ തിരിച്ചറിഞ്ഞ ബാങ്ക് ക്ലർക്കാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. കൂടാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിച്ച് കീഴടങ്ങാനുള്ള പദ്ധതി പൊളിച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ലണ്ടനിലെ ഹോൾബോളിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് നീരവ് മോദി അറസ്റ്റിലാവുന്നത്. ഇന്നലെ രാവിലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളെ വിട്ടുതരണമെന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. ഇന്റർപോളിന്റെ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റാണ് നീരവ് മോദിക്കെതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നയതന്ത്ര വിജയമായാണ് കണക്കാക്കപ്പെടുന്നത്. തട്ടിപ്പും വെട്ടിപ്പും കയ്യിലുള്ള വെറുമൊരു രത്നവ്യാപാരി മാത്രമല്ലായിരുന്നു നീരവ് മോദി. ഗുജറാത്തിലെ പേരുകേട്ട രത്നവ്യാപാരികളുടെ പരമ്പരയിലാണ് ജനനം. ബെൽജിയത്തിലെ ആൻഡ്രോയിഡ് കേന്ദ്രമാക്കി സ്വന്തം കുടുംബത്തിന്റെ രത്നവ്യാപാരത്തിൽ നിന്നാണ് ബിസിനസിന്റെ തുടക്കമെങ്കിലും 20 വർഷങ്ങൾക്ക് മുമ്പ് ഫയർ സ്റ്റാർ ഡയമണ്ട് എന്ന പേരിൽ നീരവ് സ്വതന്ത്രമായി വ്യാപാരം തുടങ്ങിയിരുന്നു. ഒടുവിൽ ഇന്ത്യയിലെ 84-ാമത് വലിയ കോടീശ്വരന്റെ പട്ടികയിലും ഇദ്ദേഹം ഇടം പിടിച്ചിരുന്നു. വൈകാതെ സെലിബ്രിറ്റികൾ അണിയാൻ കൊതിക്കുന്ന ഡയമണ്ട് വ്യാപാരി എന്ന പേരും നീരവ് മോദി സ്വന്തമാക്കിയിരുന്നു. വഞ്ചന, പണം തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. നീരവ് മോദി ഇന്ത്യക്ക് കൈമാറാനുള്ള നിയമ നടപടികളുടെ തുടക്കമായാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇയാളെ കൈമാറണമെന്ന അപേക്ഷ ഇന്ത്യ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ബ്രിട്ടന് കൈമാറിയത്. അപേക്ഷ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി സാജിദ് ജാവേദ് അംഗീകരിച്ച് ഈ മാസം ആദ്യം വെസ്റ്റ്മിൻസ്റ്റർ കോടതിയിലേക്ക് വിട്ടിരുന്നു. കോടതി കഴിഞ്ഞ ആഴ്ച വാറണ്ട് പുറപ്പെടുവിച്ചെങ്കിലും തിങ്കളാഴ്ചയാണ് ഇന്ത്യയെ ഇക്കാര്യം അറിയിച്ചത്. പ്രതിയെ ഇന്ത്യക്ക് കൈമാറാൻ തക്ക കുറ്റകൃത്യം ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ തെളിവാണ് അറസ്റ്റ് വാറണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ നീരവ് മോദിയും അമാവൻ മെഹുൽ ചോക്സ്കിയും ഉൾപ്പെടെ 3 പേർക്കെതിരെ ഇന്റർപോള് റെയ്ഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അടുത്തിടെ ബ്രിട്ടീഷ് പത്രമായ ഡെയിലി ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടറും ക്യാമറാമാനും നീരവ് മോദിയെ ലണ്ടനിലെ പൊതുതെരുവിൽ കണ്ടെത്തിയിരുന്നു. ചോദ്യങ്ങൾക്കെല്ലാം നോ കമന്റ്സ് എന്നും മാത്രം പ്രതികരിച്ച് സ്ഥലം വിട്ട ഇയാളുടെ വിവരങ്ങൾ പത്രം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒട്ടകപ്പക്ഷിയുടെ തുകൽ കൊണ്ട് നിർമ്മിച്ച 10 ലക്ഷം രൂപ വിലയുള്ള കൂട്ടാണ് നീരവ് മോദി അപ്പോൾ ധരിച്ചിരുന്നത്. മാസം 10 ലക്ഷത്തിലധികം രൂപ വാടകയുള്ള അപ്പാർട്ട്മെന്റിലാണ് ഇയാളുടെ താമസമെന്നും ബ്രിട്ടനിൽ ജോലി ചെയ്യാനുള്ള ദേശീയ ഇൻഷുറൻസ് നമ്പർ ഇയാൾക്ക് ഉണ്ടെന്നും ലണ്ടനിൽ പുതിയ വജ്രവ്യാപാരം തുടങ്ങിയെന്നും പത്രം കണ്ടെത്തിയിരുന്നു. ലണ്ടനിലെ മെട്രോ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്തത്. പുതിയ അക്കൗണ്ട് തുറക്കാൻ എത്തിയതായിരുന്നു. അടുത്തിടെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നീരവിനെ തിരിച്ചറിഞ്ഞ ബാങ്ക് ക്ലർക്ക് പോലീസിനെ അറിയിക്കുകയായിരുന്നു. കേസിന്റെ പബ്ലിസിറ്റി കൂടുന്ന പശ്ചാത്തലത്തിൽ ലണ്ടനിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിച്ച് കീഴടങ്ങാനുള്ള പദ്ധതിയാണ് ഇതോടെ പൊളിഞ്ഞതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിന്റെ കുറ്റവാളികളുടെ കൈമാറ്റ ചുമതലയുള്ള വിഭാഗവും നീരവ് മോദിയുടെ അഭിഭാഷകരും തമ്മിൽ കീഴടങ്ങൾ ധാരണയിൽ എത്തിയിരുന്നു. ഇന്ത്യയിലെ ബാങ്കുകളെ 900 കോടി രൂപ കബളിപ്പിച്ച് മുങ്ങിയ മദ്യവ്യവസായി വിജയ് മല്യയുടെ കേസിന് വഴിയാണ് നീരവ് മോദി കേസും. ലണ്ടനിൽ അറസ്റ്റിലായ മല്യയെ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി സാജിദ് ജാവേദും മജിസ്ട്രേറ്റ് കോടതിയും ഉത്തരവിട്ടെങ്കിലും അതിനെതിരായ മല്യയുടെ അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ്. 2017 ഏപ്രിൽ 18 അറസ്റ്റിലായ മല്യയ്ക്ക് അന്ന് തന്നെ കോടതി ജാമ്യവും അനുവദിച്ചിരുന്നു. 1 വർഷത്തിനുള്ളിൽ ബ്രിട്ടൻ ഇന്ത്യക്ക് കൈമാറാൻ ഉത്തരവിട്ടത് 2 പേരെയായിരുന്നു. വിജയ് മല്യയെയും ക്രിക്കറ്റ് വാതുവയ്പ് കേസിൽ പ്രതിയായ സഞ്ജീവ് ചൗളയെയും. ചൗളയുടെ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.